എത്ര വളഞ്ഞിട്ട് ആക്രമിച്ചാലും പ്രവർത്തന മികവ് ലോകമറിഞ്ഞ് ആദരിക്കപ്പെടുക തന്നെ ചെയ്യും. കഴിഞ്ഞ കുറേ നാളുകളായി സി പി എമ്മിൽ പ്രവർത്തിക്കുന്ന വനിതകളെ പ്രതിപക്ഷവും ചില വലതുപക്ഷ മാധ്യമങ്ങളും വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസ് ലീഗ് ബി ജെ പി സൈബർ ഗുണ്ടകളും ചേർന്ന് നുണവാർത്തകൾ കൊണ്ടും എഡിറ്റ് ചെയ്ത വീഡിയോകൾ ഉപയോഗിച്ചും അശ്ലീല പരാമർശം നടത്തിയും ആക്രമിക്കുന്ന ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത്. ചിന്താ ജെറോമും കെ കെ ശൈലജയും ആര്യ രാജേന്ദ്രനും കെ കെ ലതികയും ആ ഇരകളിലെ ഒടുവിലത്തെ പേരുകൾ മാത്രം. പക്ഷേ ഇതിലൊന്നും തകർന്ന് പോകുന്നവരല്ല, വീഴുന്നവരല്ല ചെങ്കൊടി ഏന്തിയ വനിതകളെന്ന് തെളിയുകയാണ് പ്രമുഖ ഇടങ്ങളിൽ അവർക്ക് കിട്ടുന്ന ആദരവും അവർ ആദരിക്കപ്പെടുമ്പോഴും മനസ്സിലാകുന്നത്. ടൈംസ് ഗ്രൂപ്പ് ഓഫ് ഇന്ത്യയുടെ 2024 മികച്ച ഊർജ കാര്യക്ഷമത പ്രവർത്തനങ്ങൾക്കുള്ള പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത് മേയർ ആര്യ രാജേന്ദ്രനാണ്. നഗരസഭാ പരിധിയിൽ ഊർജ കാര്യക്ഷമതയ്ക്കായി ഒട്ടേറെ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതിനും അതിന് നേതൃത്വം നൽകിയതിനുമാണ് ഈ അംഗീകാരം ലഭിച്ചത്. മേയറായി ചുമതലയേൽക്കുമ്പോൾ മനസ്സിലുണ്ടായിരുന്ന നിരവധി പ്രവർത്തനങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് പരിസ്ഥിതി സൗഹൃദ വികസനം എന്നതെന്നാണ് ആര്യ രാജേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. നഗരത്തിലെ അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ തോത് കുറയ്ക്കുക എന്നതും ഒരു വെല്ലുവിളി തന്നെയായിരുന്നു. കാർബൺ ന്യൂട്രൻ അനന്തപുരി എന്ന നയം രൂപീകരിച്ചാണ് ഇതിനായുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തത്. ഇതിൻ്റെ ഭാഗമായി 115 വൈദ്യുതി ബസ്സുകൾ, 100 വൈദ്യുതി ഓട്ടോകൾ, 35 വൈദ്യുതി സ്കൂട്ടറുകൾ തുടങ്ങി ഒട്ടേറെ പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങൾ നഗരത്തിലെ മുഴുവൻ സർക്കാർ ഓഫീസുകളിലും ലൈഫ് പദ്ധതിയിലെ ഭവനങ്ങളിലും അങ്കണവാടികളിലും സോളാർ റൂഫിംഗ് തുടങ്ങി പ്രകൃതി സൗഹൃദങ്ങളായ പദ്ധതികൾ നഗരത്തിൽ നടപ്പിലാക്കാൻ സാധിച്ചു. ഊർജ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിലൂടെ ഒരർത്ഥത്തിൽ പരിസ്ഥിതിയെ കൂടെ സംരക്ഷിക്കുന്നുവെന്നതാണ് കാഴ്ചപ്പാട്. ഈ പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ ദേശീയ തലത്തിലെ ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ അംഗീകാരം ലഭിച്ചത്. ഇനിയുള്ളത് ചുരുങ്ങിയ ദിവസങ്ങളാണെങ്കിലും അതും കൂടി ഉപയോഗപ്പെടുത്തി നമ്മുടെ നഗരത്തെ സ്മാർട്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക എന്നതാണ് ലക്ഷ്യമെന്നും ആര്യയുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. കഴിഞ്ഞ ഒരു മാസത്തോളമായി ആര്യയും ഭർത്താവ് സച്ചിൻ ദേവും വാർത്താ കോളങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. സമാനതകളില്ലാതെ സമൂഹ മാധ്യമങ്ങളിൽ സൈബർ ആക്രമണവും നേരിട്ടു. എന്തെല്ലാം വ്യക്തിഹത്യകളാണ് സൈബർ ഗുണ്ടകൾ സോഷ്യൽ മീഡിയയിൽ നടത്തിയത്! ഇതിനെല്ലാം ഒരു മറുപടിയാണ് ഈ പുരസ്കാരം.